സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പേർഷ്യൻ ചക്രവർത്തിയായ അർട്ടാസെർക്സിസിന്റെ വീഞ്ഞുവാഹകനായിരുന്നു നെഹമ്യ. അവൻ രുചിച്ചു നോക്കിയിട്ടില്ലാതെ ചക്രവർത്തിക്ക് അത് കുടിക്കാൻ പാടില്ലായിരുന്നു. അവൻ നുണയാത്ത വീഞ്ഞുകൾ കാണില്ല. പക്ഷേ ആ വീഞ്ഞുകൾ അവനെ തൃപ്തനാക്കിയില്ല. അവൻ്റെ ഹൃദയത്തിൽ ഒരു കയ്പ് തളം കെട്ടിക്കിടക്കുകയാണ്. 100 വർഷമായിട്ടും ജെറുസലേം തകർന്നു കിടക്കുന്നു. അത് ഇനിയും ആരും പണിതുയർത്തിയിട്ടില്ല. അവൻ രാജാവിനോട് ചോദിച്ച് യൂദായുടെ ഗവർണറായി നിയുക്തനാകുന്നു. തനിക്ക് മുൻപേ വന്ന ഗവർണർമാരെ പോലെ അവൻ അഴിമതിയിൽ മുങ്ങി സുഖലോലുപനായിരുന്നില്ല. ജെറുസലേമിൻ്റെ കന്മതിലുകൾ മാത്രം പുനഃസ്ഥാപിച്ചാൽ പോരാ, അവളെ നീതിയിലും പുനഃസ്ഥാപിക്കണമെന്ന് മനസ്സിലാക്കി അവൻ ദരിദ്രരുടെയും കടക്കാരുടെയും ഭാരങ്ങൾ എടുത്തു മാറ്റി. കെട്ടുകൾ അഴിച്ചുവിട്ടു, കടങ്ങൾ എഴുതിത്തള്ളി. അവൻ മോശയുടെ നിയമഗ്രന്ഥത്തെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇന്ന് എസ്രായെ വിളിച്ചു വരുത്തി അവൻ അതിന് സജ്ജീകരണമൊരുക്കുകയാണ്. നെഹമ്യ 8:1-12. എസ്ര നിയമഗ്രന്ഥം കൊണ്ടുവന്നു. ലേവായർ അത് വായിച്ച് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അത് കേട്ട് ജനത്തിൻ്റെ ഹൃദയം നുറുങ്ങി തകരുന്നു. വചനം കേൾക്കുമ്പോഴുള്ള ആനന്ദ കണ്ണീരാണത്, അനുതാപ കണ്ണീരും. വളരെ നീതിമാനായിരുന്ന ജോസിയ രാജാവിൻ്റെ കാലത്തും ഇങ്ങനെ ഒരു പ്രതികരണം വചനത്തോട് ആ ദേശം മുഴുവൻ കാണിച്ചിരുന്നു. 2 രാജാക്കന്മാർ 22:11-13. പക്ഷേ ഇതൊരു വിലാപവേദിയാക്കാനല്ല, ആനന്ദവേദികയാക്കാനാണ് എസ്രായും നെഹമ്യയും ലേവായരും അന്ന് ജനത്തോട് പറയുന്നത്. കാരണം വചനം നമുക്ക് സമീപസ്ഥമായി കഴിഞ്ഞു. ആ വചനം നാം കേട്ടുകഴിഞ്ഞു. ദൈവത്തിൻ്റെ രക്ഷയെ നാം കണ്ടുകഴിഞ്ഞു. ഇനി അതിനെ ആനന്ദത്തോടെ പുൽകുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. പ്രത്യാശയിൽ ആനന്ദിക്കുന്നവരുടെ ഭാവമാണത്. 12:12. വേദനയിൽ പ്രത്യാശിക്കുന്നവരുടെയും. 2 കൊരിന്ത്യർ 6:10. നാഥൻ ജെറുസലേമിലേക്ക് നടക്കുകയാണല്ലോ, ജെറുസലേമിനെ പുതുക്കി പണിയാനും വീണ്ടെടുക്കാനും തന്നെ. അവരുടെ മതിലുകൾ പൊളിച്ച് താൻ തന്നെ അവൾക്കൊരു മതിലായി ഉയരാൻ പോകുന്നു. പക്ഷേ ജെറുസലേം സദാ ദൈവവചനത്തെയും ദൈവത്തിൻ്റെ പ്രവാചകരെയും തള്ളിക്കളയുകയാണ്. 23:37, 13:34. അവരുടെ സമാധാനത്തിൻ്റെ കാരണങ്ങൾ അവൾ ഗ്രഹിക്കുന്നില്ല. 19:42. അതിനാൽ തന്നെ ഇന്ന് സുവിശേഷം നമ്മോട് പറയും പോലെ 10:1-12, അവളുടെ മേൽ ആശംസിക്കപ്പെടുന്ന സമാധാനമെല്ലാം അവളെ തൊടാതെ തിരിച്ചു വരുന്നു. അല്ല, അവൾ ആ സമാധാനത്തെ തള്ളിക്കളയുന്നു എന്ന് വേണം പറയാൻ. തൻ്റെ പേര് പോലും സമാധാന നഗരമെന്നായിട്ടും ഇത് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നാഥൻ പറയുന്നത്, ഇപ്രകാരമുള്ളവരുടെ ഗതി സോദോമിനേക്കാളും ദയനീയമാകുമെന്ന്. സോദോം ദൈവദൂതരെ നിരാകരിച്ച നഗരമാണ്, ദൈവത്തിന് പോലും ആതിഥേയത്വം കൊടുക്കാൻ വിസമ്മതിച്ച നഗരം. ഇന്ന് ജനത്തെ നോക്കി എസ്രായും നെഹമ്യയും പറയുകയാണല്ലോ, നിങ്ങൾ മേൽത്തരം ഭക്ഷണം കഴിച്ച് ആനന്ദിക്കുക, മധുരവീഞ്ഞ് പകരുക, ഇതൊന്നും കഴിക്കാനില്ലാത്തവർക്കും പോയി ഇതൊക്കെ പങ്കിട്ട് കൊടുക്കുക. പോയി കൊടുക്കുക എന്ന് പറയുന്നിടത്ത് അപ്പോസ്റ്റേലോ എന്നൊരു വാക്കുണ്ട്. ദൂതുമായി അയക്കപ്പെടുന്നതിൻ്റെ സൂചനയാണത്. ഇന്ന് സുവിശേഷത്തിലും നാം അത് കാണും. നാഥൻ മറ്റ് 70 പേരെ അയക്കുന്നിടത്ത് അപ്പോസ്റ്റേലൈൻ. എസ്രായും നെഹമ്യയും മറ്റ് ലേവായ പുരോഹിതരും ജനത്തോട് പറഞ്ഞത് മധുരവീഞ്ഞുമായി പോകാനാണ്. വന്ധ്യനായ വിശുദ്ധ ബീഡ് പുരാതനമായൊരു വ്യാഖ്യാനം ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, മധുരവീഞ്ഞ് അത് വീഞ്ഞിൽ തേൻ കലർത്തിയതാണ്, ഓണിയോ മേലി എന്ന് വിളിക്കും. വീഞ്ഞിൻ്റെ കരുത്തും തേനിൻ്റെ മധുരവുമുണ്ട് അതിന്. ഇന്ന് സങ്കീർത്തനം 19 കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ദൈവവചനം തന്നെയാണ് ഈ മധുരവീഞ്ഞെന്ന്. തേൻകട്ടയേക്കാളും മധുരമുള്ളത്. നാം ഈ മധുരവീഞ്ഞുമായ ലോകത്തിലേക്ക് പോകുമ്പോൾ ലോകത്തിന് ചിലപ്പോൾ അത് കയ്പ് വെള്ളമായി തോന്നാം. അവർ അത് വാരി നമ്മുടെ മുഖത്ത് തിരിച്ചറിഞ്ഞെന്നും വരാം. ഭയപ്പെടേണ്ട, ഇടറുകയും വേണ്ട. അതാണ് നാഥൻ ഇന്ന് സുവിശേഷത്തിൽ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 19 ധ്യാനിച്ചുകൊണ്ട് CS ലൂയിസ് ചോദിക്കുന്നു, എന്താണ് നിയമത്തിന് ഇത്ര മധുരം? ചാം ഓഫ് ദി ലോ. സാധാരണയായി ദൈവിക നിയമങ്ങൾ ചിലർ കരുതുന്നത് പോലെ ഒരുപറ്റം നിരോധനാജ്ഞകളല്ലേ? സുഖവും സന്തോഷവുമൊക്കെ അത് തടയുകയും ചെയ്യുന്നുണ്ടല്ലോ. ഒരു പണ്ഡിതനായ സുഹൃത്ത് ലൂയിസിനോട് പറയുന്നു, നിയമത്തിൻ്റെ മധുരം എന്നത്
നിയമം പാലിക്കുന്നവൻ അനുഭവിക്കുന്ന മനസ്സാക്ഷിയുടെ ആനന്ദം തന്നെയാണ്. താൻ നിയമങ്ങൾ തെറ്റിച്ചിട്ടില്ല എന്ന മധുരമായ ഓർമ്മ. കാരണം ദൈവിക നിയമങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ തന്നെ വെളിപ്പെടുത്തുന്നവയാണ്. അതിൽ ദൈവിക സത്യമുണ്ട്. ആ സത്യത്തിന് ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പായ വഴിയിൽ നടക്കുമ്പോൾ നമുക്ക് ആനന്ദിക്കാതെ തരമില്ല. അതേസമയം ഒരു വിരോധാഭാസം എന്നോണം നിയമത്തെ മുറുകെ പിടിച്ചിട്ടും ദൈവികാനന്ദവും സ്നേഹവും വറ്റിപ്പോയ ഫരിസേയരുമുണ്ട് ഒരു വശത്ത്. അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് ഒരൊറ്റ വാചകത്തിൽ CS ലൂയിസ് കുറിക്കുന്നുണ്ട്. വെൻ ദ മീൻസ് ആർ ഓട്ടോണോമസ് ദേ ആർ ഡെഡ്ലി. മാർഗങ്ങൾ സ്വയംഭരണം പ്രഖ്യാപിച്ചാൽ അവ അപകടകാരികളായി മാറും. അത് ലക്ഷ്യത്തിലെത്തിക്കാതെ നമ്മെ കൊല്ലും. ജെറുസലേമിന് സംഭവിച്ച ചരിത്രപരമായ പതനവും ഇതുതന്നെയാണ് നമ്മോട് പറയുന്നത്. നിയമനിഷ്ഠയും തീവ്രവാദവും തരാതരം അവിടെ ഉണ്ടായിരുന്നു. അവർ നിയമത്തിൻ്റെ ചുറ്റും വേലികെട്ടി സംരക്ഷിച്ചിരുന്നു, ഫെൻസ് എറൗണ്ട് ദ തോറ. അവസാനം 70 റോമാക്കാരുടെ ആക്രമണത്തിൽ ആ മതിൽക്കെട്ടിനുള്ളിൽ തന്നെ അവർ അക്ഷരാർത്ഥത്തിൽ തളർന്നു വീണു. നാഥൻ അത് പ്രവചിച്ചിരുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. കഴിഞ്ഞ ഞായറാഴ്ച മോശ 70 ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുത്തു. ഇന്ന് നാഥൻ 70 പേരെ അയക്കുകയാണ്. സഭാപിതാക്കന്മാർ കാണുന്നത് പുരോഹിത ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന വചനങ്ങളായിട്ടാണ് ഇവയൊക്കെ. ഇന്ന് ലയവായ പുരോഹിതരും ദൈവജനത്തിന് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതെന്ന് നാം കാണുന്നുണ്ട്, നെഹമ്യ 8. അതിനാൽ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ പുരോഹിതർ അസ്വസ്ഥത നിറഞ്ഞ ഈ സമൂഹത്തിൽ ദൈവവചനത്തിൻ്റെ മധുര വീഞ്ഞ് പകരാൻ ശ്രമിക്കണം. കരുത്തും മധുരവും അതല്ലാതെ വെറുപ്പും മതപ്പാടുമല്ല. വൈദികനും വചനത്തിൻ്റെ സമുന്നതനായ ഉപാസകനുമായിരുന്ന വിശുദ്ധ ജെറോമിൻ്റെ തിരുനാൾ കൂടിയാണല്ലോ ഇന്ന്. വിശുദ്ധൻ പറയുമായിരുന്നു, നിയമമെന്നത് അല്പം ഉയരത്തിൽ ചാടാൻ മാത്രമേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. അത് സ്വർഗം വരെ നമ്മെ കൊണ്ട് എത്തിച്ചിട്ടില്ല. നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ നിയമത്തെ പൂർത്തീകരിക്കുന്നവൻ വരേണ്ടിയിരുന്നു. അദ്ദേഹം പറയുന്നു, വചനത്തെ നിങ്ങളുടെ അർത്ഥങ്ങളിൽ തളച്ചിടരുത്, പകരം നിങ്ങളുടെ അർത്ഥങ്ങളെ വചനത്തിൽ വാർത്തെടുക്കണം. എന്നിട്ട് അതിനെന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയണം. അർട്ടാസെർക്സിസിൻ്റെ നറുവീഞ്ഞിൻ്റെ ചഷകം വഹിച്ച നെഹമ്യ ദൈവത്തിൻ്റെ മധുരവീഞ്ഞിൻ്റെ വാഹകനായി. അതുപോലെ നമ്മളും നാഥനാൽ ഇന്ന് അയക്കപ്പെടുകയാണ്, രക്ഷയുടെ പാനപാത്രം ഉയർത്തിപ്പിടിച്ച കൈകളുമായി. സങ്കീർത്തനം 116.